ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് എന്താ ചെമ്മീൻ റോസ്റ്റ് വിജയദശമി അല്ലേ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് ഒക്കെ മൊബൈലിലാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പ്യൂട്ടറിലൊന്നും ഇരിക്കാറില്ല, ജസ്റ്റ് ഇൻ ഷോർട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തിടാറ്. അതുപോലെ തന്നെ ഇന്ന് വിജയദശമി ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ആശംസകൾ. എല്ലാവർക്കും നല്ല ബുദ്ധിയും നേർവഴിയും വിവേകവും ഒക്കെ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് നമ്മളുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിലാണ് ചെമ്മീൻ നല്ലപോലെ വാഷ് ചെയ്തു, അതിൻ്റെ ബ്ലാക്ക് കളർ ത്രെഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ കുരുമുളകും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സബോള ഇതുപോലെ വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് കണ്ണീന്ന് വെള്ളം വരത്തില്ല. അപ്പോൾ അതിനാണ് അങ്ങനെ സബോള വെള്ളത്തിലെ അരിഞ്ഞിടുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മളുടെ ചെമ്മീൻ വന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ആവാതിരിക്കാൻ ശ്രമിക്കണം. ബിക്കോസ് അത് വന്നിട്ട് പിന്നെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര റബ്ബർ പോലെയാകും ടേസ്റ്റ്, അതിൻ്റെ ചെമ്മീൻ്റെ ടേസ്റ്റ് തന്നെ പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ അതിൻ്റെ ആ സമയത്തിനുള്ളിൽ ഞാൻ വിചാരിച്ചു തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. എനിക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു മലയാളികളായിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ മസാലക്കറികളിൽ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അമ്മ ചെറുപ്പത്തിലെ എന്താ പറയുക ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് വെച്ച് തരാം. അപ്പോൾ എനിക്ക് തേങ്ങാക്കൊത്ത് അതുപോലെ പച്ചക്കായൊക്കെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയിലയാണ് കേട്ടോ. എനിക്ക് മിക്ക കറികളിലും മല്ലിയില വേണം, പ്രത്യേകിച്ച് നോൺ വെജ് വെക്കുമ്പോൾ കേട്ടോ. ചിക്കൻ മസാല, ചിക്കൻ കറി, അങ്ങനെ ബീഫ്, പിന്നെ ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ്, പിന്നെ നമ്മളുടെ ക്രാബ് റോസ്റ്റ്, ഇതിലൊക്കെ എനിക്ക് മല്ലിയില ഭയങ്കര ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ എനിക്കതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നി. എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഞാൻ മല്ലിയില അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതലും തമിഴ്നാടുകളിലാണ് മല്ലിയില ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ കേരളത്തിൽ ഇപ്പോഴും അത്രയധികം ആരും അങ്ങനെ മല്ലിയില യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ മല്ലിയില ഒന്നും അങ്ങനെ അവർ യൂസ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല കേട്ടോ. അപ്പം ഞാൻ എനിക്ക് പക്ഷേ ഇത് മസ്റ്റാണ് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞിങ്ങനെ വർത്താനം പറയാൻ വരുമായിരുന്നു. അപ്പോൾ ചോദിക്കണം അമ്മ ഇതെന്തിനാ ക്യാമറ വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് എത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു പൂച്ചയുടെ പോലെ. സോ അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ സബോളയും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാനും അതിൽ തന്നെ ഇട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ ചെമ്മീനും ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സബോള നന്നായിട്ട് വഴണ്ട് വരുവാണ്. വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് തക്കാളി ആഡ് ചെയ്യുന്നതോടെ, ഞാൻ തക്കാളി ഇവിടെ പറഞ്ഞിട്ടില്ല, തക്കാളി അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതിയാവും. അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ വന്നിട്ട് ഗരം മസാല ഇടാം കേട്ടോ. ഗരം മസാല അല്ലെങ്കിൽ ഞാൻ ചിക്കൻ മസാല, ഇതിലേതെങ്കിലും ഞാൻ ഇടാറ്. അപ്പോൾ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തത്. പിന്നെ ലാസ്റ്റിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മല്ലിയില ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാൻ കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വരണ്ട് വരണം. ആ സമയത്ത് നമുക്ക് ചെമ്മീനും വറുത്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ഞാൻ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ എന്താ പറയുക, ഇത്
ഇപ്പോൾ ഇവർക്ക് വന്നിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കണം, കുറച്ച് സെമി ഗ്രേവി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സെമി ഗ്രേവി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് അവർ പൊറോട്ടയുടെ കൂടെ അവർ കഴിച്ചത്. പക്ഷേ ഞാൻ ചോറ് കൂട്ടിയൊക്കെ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വന്നിട്ട് ഉച്ചക്കലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചോറ് കൂട്ടിയിട്ട് ഞാനും ചോറ് കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ചെറുത് വന്ന് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ വീഡിയോ എടുക്കുക, വീഡിയോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോളാം പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ ആളെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.